بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعن عبد الله بن عباس بن عبد المطلب رضي الله عنهما عن رسول الله صلى الله عليه وسلم فيما يرويه عن ربه تبارك وتعالى عبد الله بن عباس رضي الله عنه لما رب حديث അള്ളാഹു ഹസനത്തും സയ്യാത്തും തീരുമാനിച്ചു സുമനദാലിക്ക പിന്നത് വ്യക്തമാക്കി ഫമൻ ഹമ്മബി ഹസനത്തിൻ ഫലം ഒരാൾ ഒരു നന്മ തീരുമാനിക്കുകയും ഫലം യാമൽഹ അത് ചെയ്യാതിരിക്കുകയും ചെയ്താലും കത്തബ്ലാഹു ആ നന്മ എഴുതും ഹസനത്തൻ കാമിലത്തൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹസനത്തൻ കാമിലത്തൻ പൂർണമായ ഒരു നന്മയായിട്ട് തന്നെ എഴുതും ബിഹ നന്മ ഒരാൾ തീരുമാനിച്ചാൽ ഫിട്ടത് ചെയ്താൽ അഷർ ഹസനഅത്തിൻ അള്ളാഹു നന് പത്ത് നന്മയായിട്ടത് രേഖപ്പെടുത്തും ഇല സുബ്രഹമിയൻ പത്ത് എന്നത് ചിലപ്പോൾ എഴുന്നൂറ് ഇരട്ടി വരെ ഇലഫിൻ കസീർ അങ്ങനെ ധാരാളം ഇരട്ടികൾ വരെ അള്ളാഹു രേഖപ്പെടുത്തും അതിന് ഹമ്മബി സയ്യഹത്തിന് ഒരാളൊരു തിന്മ തീരുമാനിച്ചാൽ ഫാമ എന്നിട്ടത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ കത്തബള്ളാഹു അതിനെ രേഖപ്പെടുത്തും ഇന്ദഹു അള്ളാഹുവിൻ്റെ അടുക്കൽ ഹസനത്തൻ കാമലത്തൻ പൂർണ്ണമായ ഒരു നന്മയായിട്ട് അതിന് ബിഹ ഒരാളൊരു തെറ്റ് തീരുമാനിച്ചാൽ ഫാമിലഹ എന്നിട്ടത് ചെയ്താൽ കത്തബഹ്ലാഹു സയ്യത്തൻ വാഹിദത്തൻ ഒരു തെറ്റായിട്ട് അള്ളാഹുവാദ രേഖപ്പെടുത്തും മുത്തഫഖിയായ ഹദീസ് ഈ ഹദീസിന് നൽകുന്ന പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങളും പ്രധാനപ്പെട്ട ചില ചർച്ചകളും ഒന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബിൻ അബ്ബാസ്ർ അലി അള്ളാഹു അനുഹൂ അബ്ദുള്ള അബ്ബാസ്ർ അലി അള്ളാഹു അനുഹൂ സഹാബത്തിന്റെ കൂട്ടത്തിൽ അലൈഹി വസ്ലാം തങ്ങൾ പ്രത്യേകം ദ്വയ കൊണ്ട് ബർക്കത്തിന് വേണ്ടി ദ്വയ ചെയ്തു കൊടുത്ത ആളാണ് അള്ളാഹു ഈ കുട്ടിയെ തഫ്സീറിന്റെ പരിശുദ്ധ ഖുർആനിന്റെ തുഫ്സീറിന്റെ വിജ്ഞാനങ്ങളൊക്കെ ധാരാളമായി നൽകണമെന്നും അതുപോലെ ഖുർആന്റെ വ്യാഖ്യാനം നന്നായി മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ നബ്സാഹ് സമങ്ങൾ ദയ ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ റഈസുൽ മുഫസ്സിരീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ് അബ്ദുല്ലാബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊന്ന് ഈ അതീസിൽ ഒരു നന്മ തീരുമാനിച്ചാൽ അതിന് ഒരു പ്രതിഫലമുണ്ട് എന്നും അതുപോലെ ഒരു നന്മ ചെയ്താൽ പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം ഉണ്ട് എന്നും കാണാം അത് പ്രധാനമായും നമ്മുടെ നെയ്യത്തിനനുസരിച്ച് അതുപോലെ അവസരത്തിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലം വർദ്ധിക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് അതിൽ പറയുന്ന ആശയം ഏത് സന്ദർഭത്തിൽ നമ്മൾ ഒരു സൽക്കർമ്മം ചെയ്യുന്നു ആ സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലം ഇരട്ടിയും അതിലധികവുമായി വർദ്ധിക്കും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മക്ക് പ്രതിഫലം വളരെ കൂടുതലാണ് അതിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒന്നാണ് മനസ്സുകൊണ്ട് മറ്റുള്ള മഹാന്മാരെ പിൻപറ്റുകയും അവരെ കൂടെയാവുകയും ചെയ്യുക അത് ഒരു ആമലിന് വലിയ പ്രതിഫലം കിട്ടുന്ന ആമലാണ് സ്വഹാബത്തിന് മറ്റുള്ളവരെക്കാൾ മഹത്വം ഉണ്ടാകാനുള്ള കാരണം അവർ സ്വല്ലല്ലാഹു അലൈഹി അല്ലൈവല്ല തങ്ങളോട് അടുത്തു എന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളെ സൽക്കർമ്മങ്ങൾക്കൊക്കെ പ്രതിഫലവും സ്വീകാര്യതയും കൂടും മറ്റൊന്ന് ഒരു തിന്മ തിന്മ മനസ്സിൽ വരുന്നതിനെക്കുറിച്ച് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം വാലം നഫ്സി മിൻ ഖസ്ദിൽ ഒരു തെറ്റ് മനസ്സിൽ അല ഹംസി മറാതിബ് അഞ്ച് മർത്തബകളുണ്ട് അൽ ഉല അൽ ഹാജിസു ബഹുവമായ ഉൽഖാബിഹ സുമു ഫിഹു അൽ ഖാതിറു അതായത് മനസ്സിൽ കേവലം തോന്നൽ കേവലം തോന്നൽ അതൊന്നാം ഘട്ടം സുമ ഹദീസുൻ നഫ്സി പിന്നെ മനസ്സിലുള്ള ഒരു സംസാരം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നുന്ന ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തോന്നുന്ന ഒരു ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാമത്തത് സുമൽ ഹമ്മു ബഹുവ കസ്തു തർജീഹിൽ ഫെയിൽ ചെയ്യണം ചെയ്യണം എന്ന് തോന്നലിലേക്ക് വരിക സുമൽ അസ്മു പിന്നെ നാലാം ഘട്ടമാണ് അസ്മ എന്ന് പറയുന്നത് അസ്മ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക ബഹുവ കൂവത്ത് താലിക്കൽ വൽ ജസ്മു ബിഹി ആ ചെയ്യണമെന്ന തോന്നൽ ശക്തിപ്പെടുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുകയും ഹാജിസു ഈ ഹാജിസ് എന്ന് ഒന്നാമത് പറഞ്ഞതില്ല ഒരു നിരക്കും ശിക്ഷയില്ലാത്തതാണ് തോന്നിപ്പോവ അതിന് ശിക്ഷയില്ലാത്തതാണ് എന്നാൽ അതിന് ശേഷം വന്ന ഈ ഹദീസുൻ നഫ്സ് ആ ഹദീസുൻ നഫ്സ് അഥവാ മനസ്സിലുള്ള ഒരു ചിന്താഗതി അങ്ങനെ ചെയ്യണം എന്നുള്ള കേവല തോന്നൽ ആ തോന്നൽ അല്ലാഹു അതിന് എന്ത് ചെയ്തിട്ടുണ്ട് അഫൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹദ് ഹദീസാണ് ബിഹിസുഹ മാലം തത്തക്കല്ലം ബിഹി അത് സംസാരിക്കാത്ത കാലത്തോളം മനസ്സിലുള്ള ആ തോന്നലിന് അള്ളാഹു ശിക്ഷിക്കൂല എന്ന് ഹദീസിലുണ്ട് എന്നാൽ രണ്ടാം പിന്നെ ഉള്ളതാണ് ഹമ്മ ഹമ്മ എന്ന് പറഞ്ഞതിന് ഹദീസിൽ തന്നെ ഇപ്പൊ പരസ്യമായി പ്രയോഗം വന്നല്ലോ എന്ത് ഹമ്മിന് തെറ്റില്ല എന്ന് വന്നു അപ്പോൾ ആ ഹമ്മ് അത് തെറ്റില്ല പിന്നെ അതിൻ്റെ അപ്പുറം ആദ്യം പറഞ്ഞ എന്തായാലും തെറ്റില്ല എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു വിഷയാണ് ഒരാള് എന്ത് ചെയ്തു ഈ തെറ്റ് ചെയ്യണമെന്ന് ഉറപ്പിച്ച് ആ തെറ്റിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് ആഹ്ലത്തി ഉണ്ടാവോ അതിന് പണ്ഡിതന്മാരുടെ ഇടയിൽ ധാരാളം രീതിയിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് അലി അള്ളാഹുഹു അതുപോലെ മറ്റ് ധാരാളം പണ്ഡിതന്മാരുടെ ഇടയിൽ നടന്ന ചർച്ച ആ ചർച്ചകളൊക്കെ ആറ്റിക്കുറുക്കിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട അതൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും ഒരു സംഗതി ഈ അവസാന ഘട്ടത്തിലുള്ള ചെയ്യണം എന്ന് ഉറച്ച് അതിനു വേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പെടൽ നടക്കുമ്പോൾ അതൊരു ചെയ്യത്തായിട്ട് പരിഗണിക്കപ്പെടും എന്നാൽ അത്തരം ഒരു സമയത്ത് തന്നെ അത് ഉപേക്ഷിച്ചാൽ അഥവാ ഹമ്മിന് മറ്റൊരാള് കാണും എന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഉഷാറാന്ന് വേറൊരാൾ മനസ്സിലാക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടോന്നുമില്ല അറിയാ ഇല്ലാതെ മറ്റൊന്നും ഇല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണം എന്ന് ചിന്തയോടെ ഒരു തെറ്റ് തീരുമാനിച്ച ഘട്ടത്തിലെത്തിയതിനു ശേഷം അത് ഉപേക്ഷിക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലം കിട്ടും അതിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യത ഉണ്ടാകും അള്ളാഹുവിന്റെ അടുക്കൽ അതിന് മഹത്വമുള്ള അമലാണ് അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യാനും നല്ലത് ഒക്കെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതിനേറ്റവും ഉപകരിക്കുന്ന നല്ലവരുടെ കൂടുക അതിനേറ്റവും ഒരു വഴിയാണ് ഇന്ന് അൽഹമില്ല അള്ളാഹുവിൻ്റെ തോഫീക്കു കൊണ്ട് നമ്മുടെ സംഘടനാ ചലനങ്ങൾ സംഘടനാ ചലനങ്ങളിൽ നല്ല മഹാന്മാരായ പണ്ഡിതന്മാരോടൊന്നിച്ച് നല്ല മനസ്സോടെ ഇഹ്ലാസോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും ഉപകരിക്കുന്ന ഉപകരിക്കുന്നൊരു ഫീൽഡാണ് എല്ലാവരെയും ഈ വിഷയവും കൂടെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി സൂചിപ്പിച്ചുകൊണ്ട് ദാവസു അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും